എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യകാലം മുതലേ ഒരു പേഴ്സണലായിട്ട് ഒരു സാധാരണ കോൺഗ്രസ്സുകാരിൽ ഒക്കെ പറഞ്ഞതുകൊണ്ട് ആദ്യകാലം മുതലേയുള്ള ഒരു ആത്മാർത്ഥമായ പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ജി. ആദ്യകാലം മുതൽ അദ്ദേഹത്തെ കൊണ്ടുവരില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ വിധ മംഗള കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു സുവർണാവസരം എനിക്ക് ലഭിക്കാറില്ല. ഇപ്പൊ അന്നത്തെ ഇതല്ല, ഇന്ന് ഞാൻ വന്ന് എത്തിപ്പെട്ടുപോയതാ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ അദ്ദേഹം ചോക്ലേറ്റ് തന്നിട്ടില്ലപ്പോ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഈ ആ ചോക്ലേറ്റിന്റെ മതി നിന്ന് ഇപ്പോഴും എന്നെ അത് വാങ്ങിപ്പോകും. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നുള്ള പദവി നമ്മള് അവസാന ശ്വാസം വരെ അത് നിലനിൽക്കുന്നതാണ്, അത് തന്നെയാണ് ഡോക്ടർ ജി കെ. ഇത് വക്കീൽ പറഞ്ഞ ആ വാക്കിലോട് ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം. സാമൂഹിക പ്രവർത്തന രംഗത്ത് ഒരുപാട് കല്ലേറുകൾ നമുക്ക് വരാറുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില റോസാപ്പൂക്കൾ അത് ക്രിയേഷൻ്റെ പേരിലായാലും ശരി തന്നെയാ ചോദ്യ പുഷ്പ ഇത് കൊണ്ട് മാത്രമല്ല അത് ചോപ്പില്ലാതെ നടക്കില്ല എന്നുള്ളത് നാരായണൻ അറിയാൻ നന്നായിട്ട് പ്രത്യേക ചോപ്പ് ഇതാക്കി തന്നെ അതിനോടുള്ള ആ സന്തോഷം അത് വലിയ സന്തോഷം തന്നെയാണ്. അത് ഷാജി പറഞ്ഞ ഒന്നും കൂടി അത് അടിവരയിടുന്നുണ്ട് ഉത്തരവാദിത്വം. യു ഡിസേർവ് ഇറ്റ്. അത് അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ അസോസിയേഷൻ രാഷ്ട്രീയം ബാക്കിയില്ലാതെ വക്കീല നമ്മൾ ചീത്ത പറയും ബാക്കിയില്ല അതെല്ലാം വേറെ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് വലിയൊരു സ്ഥാപനം, ഈ വലിയ സ്ഥാപനത്തിന് നാളിതുവരെയായിട്ട് ഉള്ള ഒരാൾക്കും ഒരു പ്രവാസി അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന അത് അസോസിയേഷൻ ഒരു വലിയ ഇത്രമാത്രം തോന്നുന്നു നടത്തുന്ന ഒരു സ്ഥാപനം ലോകത്ത് തന്നെ വേറെ കുറവായിരിക്കും. അപ്പൊ അത്രമാത്രം നമ്മൾക്ക് കിട്ട ഒരു അംഗീകാരം കിട്ടേണ്ട സമയത്ത് നിങ്ങളൊക്കെ വിചാരിച്ചാൽ കിട്ടുമായിരുന്നു, അന്ന് നിങ്ങൾ തമ്മിൽ അടി കൊണ്ട് തന്നോ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് പ്രയാസം തന്നെയാണ്, പക്ഷെ എങ്കിലും അത് കിട്ടേണ്ട. അപ്പൊ അത് ഒരു അസോസിയേഷൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത്മാർത്ഥമായി പോലെയാണ് ഞാനൊക്കെ ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ കമ്മിറ്റി രണ്ടു വർഷം ഞങ്ങൾ ഇരുന്നാലും ആ രണ്ടു വർഷത്തിൽ ഒരിക്കൽ പോലും ഇത് ഉടക്കേണ്ടി വന്നില്ല. അതാ ഒരു ഭയങ്കര ചരിത്ര കാരണം ഒട്ടുമിക്ക ആൾക്കാരുമായിട്ടില്ല ഇതായാലും. പക്ഷെ അതേസമയത്ത് പ്രസിഡന്റ് സ്വയം മുന്നണിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ആൾക്കാരുമായിട്ട് ഒക്കെ ഉടക്കിയിട്ടും ബാക്കിയുള്ളതെല്ലാം പോകുമ്പോൾ ആ പേഴ്സണലായിട്ട് എന്തോരം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ എനിക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഭാഗത്തുണ്ടാവും. പക്ഷെ അതേസമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രിയങ്കരനാണ് ഈ ഡോക്ടർ ഇ പി. വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കലാകാലങ്ങൾ ഇത് ഈ ഇത് അസോസിയേഷൻ പ്രസിഡന്റ് എന്നാലും ഇതായാലും ഡോക്ടർ എന്നുള്ള പേര് നമ്മുടെ പേരിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിലേറെ സ്ഥലം. എല്ലാവിധ ആശയങ്ങളും ഭാവങ്ങളും വേണ്ടു.